കാര്യം എന്തൊക്കെ പറഞ്ഞാലും പിണറായി സർക്കാരിന്റെ ആറാമത്തെ ബഡ്ജറ്റ് ജനപ്രിയമാണ്. നികുതി ഭാരങ്ങളും വിലക്കയറ്റവും ഇല്ലാതെ സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകിയ ബഡ്ജറ്റാണിത്. സംസ്ഥാന ചരിത്രത്തിലെ ദൈർഘ്യമേറിയ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി തോമസ് ഐസക് പ്രഖ്യാപന പെരുമഴയാണ് നിയമസഭയിൽ നടത്തിയത്. ക്ഷേമ പെൻഷനുകൾ ഉയർത്തിയും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും കാർഷിക വിളകൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ചും സാധാരണക്കാരുടെ കൈയടി നേടുന്ന പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുന്ന ബഡ്ജറ്റായിരുന്നു തോമസ് ഐസക്കിൻ്റേത്. 5 വർഷം കൊണ്ട് 20 ലക്ഷം പേർക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ജോലി ലഭ്യമാക്കുന്ന വിപുലമായ പദ്ധതിയും ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. വരുന്ന സാമ്പത്തിക വർഷത്തിൽ 3 ലക്ഷം പേർക്ക് തൊഴിൽ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ശേഷിക്കെ ഇതെല്ലാം പ്രഖ്യാപനങ്ങളായി മാത്രം ഒതുങ്ങുമോ എന്നാണ് കണ്ടറിയേണ്ടതെന്നാണ് പ്രതിപക്ഷം പറയുന്നതെങ്കിലും ഇതിന്റെ 1/4 പ്രഖ്യാപനമെങ്കിലും കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി സർക്കാരിനോ അല്ലെങ്കിൽ UDFന്റെ പ്രകടന പത്രികയിലോ നൽകാൻ കഴിഞ്ഞോ? സാധാരണക്കാരന്റെ ചോദ്യം ഇതാണ്. മഹാമാരിക്കെതിരെ പ്രതിരോധം തീർക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കോവിഡ് പ്രതിരോധത്തിൽ കേരളത്തിൽ ബദൽ ലോകം ഏറ്റെടുത്തെന്നാണ് ധനമന്ത്രി തന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ തുടക്കത്തിൽ തന്നെ അവകാശപ്പെട്ടത്. കോവിഡാനന്തര കാലത്ത് കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഈ ബഡ്ജറ്റിലൂടെ ലക്ഷ്യമിട്ടത്. കോവിഡ് കാലമുണ്ടാക്കിയ ഇരുട്ടിനെ മറികടന്ന് ആനന്ദം നിറഞ്ഞ പുലരിയെ തിരിച്ചെത്തിക്കാൻ പ്രയത്നിക്കുന്ന ലോകത്തെക്കുറിച്ച് പാലക്കാട് കുഴൽമന്ദം GHSലെ സ്നേഹ എന്ന വിദ്യാർത്ഥിനിയുടെ കവിത ഉദ്ധരിച്ചാണ് ധനമന്ത്രി ഈ ബഡ്ജറ്റ് ആരംഭിച്ചത് തന്നെ. KSFE സഹായത്തോടെ സ്മാർട്ട് കിച്ചൺ പദ്ധതി പ്രഖ്യാപിച്ചു. വീട്ടമ്മമാർ മുതൽ DA കുടിശ്ശിക നൽകാമെന്ന് പറഞ്ഞ് സർക്കാർ ഉദ്യോഗസ്ഥരെ വരെ ഐസക് തന്റെ ബജറ്റിലൂടെ ചേർത്ത് പിടിച്ചു. കുടുംബശ്രീകൾക്കടക്കം വാരിക്കോരി പണം നൽകിയ ധനമന്ത്രി തന്റെ ബഡ്ജറ്റിനെയും ഒരേ സമയം പരിസ്ഥിതി സൗഹാർദ്ദവും സ്ത്രീ സൗഹാർദ്ദവുമാക്കി. എല്ലാ ക്ഷേമ പെൻഷനുകളും 100 രൂപ വർദ്ധിപ്പിച്ച് 1600 രൂപയാക്കിയത് വലിയ ചലനമാകും സാധാരണക്കാർക്കിടയിൽ സൃഷ്ടിക്കുക. ഏപ്രിൽ മാസം മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് അറിയിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ മാസമായിരുന്നു ക്ഷേമ പെൻഷൻ 1400 രൂപയിൽ നിന്നും 1500 രൂപയാക്കി ഉയർത്തിയത്. ഇതാണ് ഈ ബഡ്ജറ്റിൽ വീണ്ടും 100 രൂപ വർദ്ധിപ്പിച്ച് 1600 ആക്കിയത്. ഭക്ഷ്യക്കിറ്റുകൾ തുടരുന്നതിനോടൊപ്പം 50 ലക്ഷം കുടുംബങ്ങൾക്ക് 10 കിലോ അരി കൂടി വാഗ്ദാനം ചെയ്തു. ഈ പ്രഖ്യാപനം വഴി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആവർത്തനമാണ് നിയമസഭയിലും LDF ലക്ഷ്യം വെക്കുന്നതെന്നുള്ളത് വ്യക്തമാണ്. പ്രവാസി ചിട്ടിയും പെൻഷനും മറ്റ് ക്ഷേമ പദ്ധതികളുമെല്ലാം പ്രവാസ വോട്ടുകളിലേക്കും സർക്കാർ കണ്ണുവയ്ക്കുന്നതിന്റെ സൂചനയാണ്. കോവിഡ് ആയതോടെ ധാരാളം പ്രവാസികളാണ് സംസ്ഥാനത്ത് ജോലി നഷ്ടപ്പെട്ടും അല്ലാതെയും എത്തിച്ചേർന്നിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ നല്ലൊരു ശതമാനം വരുന്ന ഈ പ്രവാസികളെ ഒഴിവാക്കിക്കൊണ്ട് സർക്കാരിന് മുന്നോട്ട് പോകാനാകില്ല. കണക്കുകൾ കൊണ്ടുള്ള കളികൾക്കിടയിൽ കേന്ദ്രത്തിനെതിരായ ശക്തമായ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാനും തോമസ് ഐസക് മറന്നില്ല. KFO 1-ാം ഘട്ടം ഫെബ്രുവരിയിൽ പൂർത്തിയാകുമെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം രാഷ്ട്രീയ വിവാദങ്ങളൊന്നും സർക്കാരിന്റെ വികസന അജണ്ടയെ ബാധിക്കുകയില്ലെന്നും അടിവരയിടുന്നു. BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് ഉറപ്പാക്കുക വഴി സമ്പൂർണ്ണ ഇന്റർനെറ്റ് വിപ്ലവമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ലോട്ടറി വിൽപ്പനക്കാർക്കും തൊഴിലാളികൾക്കുമുള്ള ക്ഷേമാനുകൂല്യങ്ങളിൽ വലിയ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. എന്ത് വില കൊടുത്തും ലോട്ടറി മാഫിയയെ പ്രതിരോധിക്കുമെന്നും ധനമന്ത്രി ധീരമായ പ്രഖ്യാപനം തന്നെ നടത്തി. പ്രതിസന്ധിക്കിടയിൽ പെട്ടുപോയ കർഷകർക്കും KSRTC ഒരു കൈത്താങ്ങ് നൽകാനും ഐസക് മറന്നില്ല. തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ എത്തി നിൽക്കവേ പിണറായി സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിയമസഭാ ചരിത്രത്തിലെ ദൈർഘ്യമേറിയ ബഡ്ജറ്റ് അവതരണം എന്ന ഒരു റെക്കോർഡും സ്വന്തം പേരിൽ നേടിയെടുത്തു. 3 മണിക്കൂർ 18 മിനിറ്റ് നീണ്ടതായിരുന്നു അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് അവതരണം. ഇത്രയും സമയമെടുത്തിട്ടും ഐസക്കിന് ബഡ്ജറ്റ് പൂർണ്ണമായി വായിക്കാൻ കഴിഞ്ഞില്ല. വെള്ളിയാഴ്ചയാണെന്നും 12:30 മുൻപായി ബഡ്ജറ്റ് അവതരണം നിർത്തണമെന്നും സ്പീക്കർ ധനമന്ത്രിയെ ഓർമ്മിപ്പിച്ചതോടെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം വായിച്ച് അവതരണം ചുരുക്കുകയായിരുന്നു. 2 മണിക്കൂർ 54 മിനിറ്റ് ആയിരുന്നു ഇതിനു മുൻപ് നിയമസഭാ ചരിത്രത്തിലെ ദൈർഘ്യമേറിയ ബഡ്ജറ്റ് അവതരണം. അതും 2016 KM Mani തയ്യാറാക്കിയ ബഡ്ജറ്റായിരുന്നു. എന്നാൽ ധനമന്ത്രിയുടെ അഭാവത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് അന്ന് ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്.